Hello guys, welcome to Air Creation Times. Appa ellaru arinjittunda nammada Prabhasan ende oru brahmanda padam varan poviyana Ramayana based aayittu Adipurush. Appa indinte oru teaser njan kandathu idu Adipurush alla Antipurush nayi poi athrekkum show aayittulla oru VFX aanu idu seidu vechittullathu. Appa adine pattiya nammal innathe video il ivide samsarikkumbol sadharana nammala channel ee oru Marvel DC Hollywoodine pattiyana samsarikkana pinne endinana idine patti samsarikkunnu vekkenki. Of course, any parano and Tony Karna Ipam, Marvel Lupa VFX issues on the Padineka Kartu taking it Italy, Yuri Parathan VFX on the Kinapa Inipati, would you on the Samsarago and Kutoni, Arundana, if you say any visa upon the Arabic Lotaka? Up a Sambo is in the teaser on the Samathana or near the Kanta, Kantor and Yang Shock, I put in the ring and taking a VFX Akini, any Kumatra and Inga Tona and the Vijayatsina, either than the Kuta and I should the Hawaii the Kanta tender to which then the animation and Jojui, Yan Shock, animation Arikuni, Pinida and Yachaki, the one occupy the live action part of the Nana Pashamari VFX Chidi, in a Koloki, which is in Yapa and Manislak another, Pinavaji, Chapi Parthenda budget to Koravaikum, while low budget to Ledikanaka, the one taking in a Kutamba and Batu and Vijay. പിന്നെ ഈ പടത്തിന്റെ ബഡ്ജറ്റ് 500 കോടി എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഷോക്ക് ആയിപ്പോയി ഡേ 500 കോടി ഇട്ടിട്ട് ഇങ്ങനെയാണ് വിഎഫ്എക്സ് ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ വിചാരിച്ചു ഇത് കൈമാസ്റ്റർ ചെയ്ത എന്നെക്കാളും തന്നെ ഇരിക്കുമെന്ന് തോന്നിപ്പോയി അത്രയ്ക്കും ഒരു ഷോക്ക് ആയിട്ടുള്ള വിഎഫ്എക്സ് 500 കോടി കിട്ടിയിട്ട് ഇവർ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ഇപ്പോൾ ഒരു മൂവിക്കെന്ന് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ വി എഫ് എക്സ് സി ജെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു നോർമൽ പടം എടുക്കുകയാണെങ്കിൽ അതിൽ വി എഫ് എക്സ് സി ജെയുടെ ആവശ്യമില്ല ബട്ട് ചില പടങ്ങൾക്ക് ഓഫ്കോഴ്സ് വി എഫ് എക്സ് വേണ്ടി വരും പക്ഷേ എന്നാലും അതിൽ കുറച്ച് പാളി പോയാലും വലിയ കുഴപ്പമില്ല പക്ഷേ ഇതേപോലെയുള്ള ബ്രഹ്മാണ്ട പടങ്ങൾക്കും ഫാൻറ്റസി പടങ്ങൾക്കൊക്കെ വി എഫ് എക്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം അതാണ് ഈ പടത്തിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെ ഇപ്പോൾ സ്റ്റോറി സൂപ്പറായിരുന്നാലും ഒരു കാര്യമില്ല വി എഫ് എക്സ് ഷോക്കായി പോയാൽ തീന്നും കാരണം അതാണ് ഈ പടം നമുക്ക് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് തരണേന്ന് ഇപ്പോൾ പടത്തിൻ്റെ കഥ നന്നായിരിക്കുന്നത് കാസ്റ്റിംഗ് സൂപ്പർ എല്ലാവരും അഭിനയം സൂപ്പർ പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല കാരണം വി എഫ് എക്സ് ആണ് ഇതേപോലത്തെ ഉള്ള പടങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം ഈ രാമായണം എന്ന് പറഞ്ഞ് ഇവരെടുക്കുമ്പോൾ തന്നെ അതൊരു ഫാൻറ്റസി സ്റ്റൈലാണ് ഉള്ളത് പക്ഷേ അപ്പോൾ അതിൽ വന്ന് ഈ വി എഫ് എക്സ് ഒക്കെ ഇങ്ങനെ ഷോ ആക്കി എടുത്താൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല 2023 മഹാഭാരതം എന്ന് പറഞ്ഞൊരു ടി വി സീരിയൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് പ്ലസ്സിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നത് ഒരു ബ്രഹ്മാണ്ട ലെജൻഡറി ഐറ്റം ആയിട്ടുള്ള ഒരു സീരീസാണത് അപ്പോൾ അതിൽ വന്ന് അവർക്ക് ഏതോ 100 കോടിയേ ഉണ്ടായിരുന്നു തോന്നുന്നു 100 കോടി ബഡ്ജറ്റ് ഉണ്ടായിരുന്നു അതിലാണ് അവരെ അത്രയും നന്നായിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ കാസ്റ്റിംഗ് ആയാലും അതിൻ്റെ വി എഫ് എക്സും കാര്യങ്ങളൊക്കെ ആയാലും അവരും നന്നായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവർക്ക് വന്ന് 500 കോടി കിട്ടിയിട്ടും തികയാത്ത ഒരു അവസ്ഥയിലാണുള്ളത് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു കാർട്ടൂൺ സ്റ്റൈലാണുള്ളത് ഇവരെ വി എഫ് എക്സ് എനിക്ക് ഈ ടീസർ കണ്ടപ്പോൾ എനിക്ക് ആരെയും മനുഷ്യനായിട്ടേ തോന്നിയില്ല എല്ലാവരും എന്തോ ഒരു പെട്ടി ഒട്ടിച്ച് വെച്ചിരിക്കുന്ന പോലെ ഞാൻ തോന്നി അതും ഈ ടീസറിൻ്റെ ഓപ്പണിംഗ് തന്നെ നമ്മുടെ പ്രഭാസ് ഇങ്ങനെ കടലിൻ്റെ അടിയിൽ നിന്ന് തപസ്സേനെ വെച്ചിട്ടുണ്ട് അത് കണ്ടപ്പോൾ ഞാൻ എന്തോ സ്റ്റാച്ചു കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോലെ പ്രഭാസിൻ്റെ സ്റ്റാച്ചുവിനാണ് തോന്നിപ്പോലെ മാത്രമല്ല പ്രഭാസ് ഓരോ സീനിൽ നടന്ന് വരുമ്പോഴും നമുക്ക് എന്തോ ഒരു സ്റ്റാച്ചു ആയിട്ടേ തോന്നുള്ളൂ അങ്ങനെയാണ് ഉള്ളത് അത് മാത്രമല്ല ഈ ടീസറിലും ചില ഇടങ്ങളിൽ ആ ബാഹുബലി ടച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്കിത് രാമനായിട്ട് തോന്നൂല എന്തോ ബാഹുബലി ആയിട്ടേ തോന്നും അത് മാത്രമല്ല ഈ ടീസർ കണ്ടിട്ടും എനിക്ക് ഈ രാമായണ ഫീലേ കിട്ടിയില്ല വേറെ ഏതോ ഒരു ഫാൻറ്റസി പടം ഇമാരെ എടുത്തു വെച്ചിരിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നിപ്പോയത് പിന്നെ ഇതിൽ വന്ന് എനിക്ക് മനുഷ്യനായിട്ട് തോന്നിയ ഒരേ ഒരാൾ നമ്മളെ കൃത്യ സോനൻ മാത്രമാണ് കൃത്യ സോനൻ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഹ്യൂമൻ ആയിട്ട് തോന്നി ബാക്കി എല്ലാവരും എന്തോ ഒരു വി എഫ് എക്സ് ജീവികളെ പോലെ തന്നെ ഇരുന്നത് അതിലും നമ്മുടെ സെയ്ഫ് അലി കാണാൻ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് അദ്ദേഹം ഇല്ല രാവണനായിട്ട് വരാൻ പോകുന്നത് പക്ഷേ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് രാവണനായിട്ടേ തോന്നിയില്ല വേറെ ഏതോ ഒരു ഡ്രാക്കുള ആയിട്ടാണ് തോന്നിയത് അതും രാവണൻ വന്ന് ഏതോ ഒരു ഡ്രാക്കുളയുടെ കുഞ്ഞിൻ്റെ പുറത്തിരുന്ന് പറഞ്ഞ ഒരു സീനൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഞാൻ എന്താടാ ഇന്ന് ആലോചിച്ചു പോയി കാരണം നിങ്ങൾ രാമായണം എടുത്ത് നോക്കിയാൽ അല്ലുവനെ രാവണൻ വന്ന് പുഷ്പക വിമാനത്തിൽ എന്തോ ആണ് പറഞ്ഞത് പക്ഷേ ഇതിൽ വന്ന് എന്തോ ഒരു ഡ്രാക്കുളയുടെ കുഞ്ഞിൻ്റെ പുറത്ത് ഇരുന്ന് പറഞ്ഞായിട്ടാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇവർ വന്ന് രാമായണം എന്ന് പറഞ്ഞാൽ അത് എടുത്തിട്ട് മാറ്റം വരുത്തി എന്തൊക്കെ ഫാൻറ്റസി കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ അത് അവർ വി എഫ് എക്സ് നന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഇത്ര വലിയ ഇഷ്യൂ ഉണ്ടാവില്ലായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ കഥ ചിലപ്പോൾ നന്നായിട്ടുണ്ടാവും കാരണം ഇത് രാമായണ ബേസ്ഡ് ആയിട്ടാണല്ലോ പറഞ്ഞത് രാമായണം എന്ന് പറഞ്ഞ ഒരു നല്ലൊരു കഥയാണ് അപ്പോൾ ഇതിൻ്റെ കഥ ചിലപ്പോൾ സൂപ്പറായിട്ടുണ്ടാവും പക്ഷേ എന്താ പറഞ്ഞിട്ട് ഇനി കാര്യമില്ല വി എഫ് എക്സ് മോശമായതുകൊണ്ട് തന്നെ ഇനി അത് അവരെങ്ങനെയാണ് നന്നാക്കാൻ പോകുന്നത് നമ്മൾ ഇന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റൂ എന്നാൽ ഈ 500 കോടിയൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് എനിക്ക് എന്തോ വിശ്വസിക്കാനേ പറ്റാത്തൊരു കാര്യമായിപ്പോയി ഇത് എന്തിനാണ് ഇങ്ങനെ ഇവർ ചെയ്തതെന്ന് എനിക്കറിഞ്ഞു കാരണം എന്തായാലും ഒരു വി എഫ് എക്സ് ആർട്ടിസ്റ്റ്മാർ എന്തായാലും ഇങ്ങനെയൊന്നും മോശമാക്കൂലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവർക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതൊരു കാർട്ടൂൺ പോലെയാണ് ഉള്ളത് കൊച്ചു ടി വി പോലെയൊക്കെയാണ് ഉള്ളത് പക്ഷേ അവരെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പിടികിട്ടത് ഇനി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഇനി ട്രോൾ ചെയ്യാൻ വേണ്ടി എടുത്ത് ചെയ്തതാണെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനത്തെ രീതിയിലാണ് ഇവർ ആക്ച്വലി ചെയ്തു വെച്ചിട്ടുള്ളത് തന്നെ
പിന്നെ അവർ ഈ ഒരു ടീസറിൽ തന്നെ ഒത്തിരി പടങ്ങൾ റെഫറൻസ് വെച്ചിട്ടുണ്ട്. അത് സമ്മതിച്ചെടുക്കണം. നമ്മുടെ പ്ലാനറ്റ് ഓഫ് ഏപ്സ്, കിങ് കോങ് അങ്ങനെയുള്ള പടങ്ങൾ റെഫറൻസൊക്കെ അവരിൽ വെച്ചിട്ടുണ്ട്. അത് സമ്മതിക്കണം. പിന്നെ വന്ന് ഇതിൽ നമ്മുടെ ഹനുമാനെയും കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഹനുമാനും ബാക്കിയുള്ളവരായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ പിന്നെയും എന്താ പറയുക, കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഹനുമാൻ പിന്നെയും കുഴപ്പമില്ല എന്ന് പറ്റും. ഹനുമാൻ്റെ കാര്യവും കഷ്ടത്തിലാണ്. ഇനി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവർ ഈ പടം ഇനി വന്ന് ജൂലൈ 12, 2023 ഇറങ്ങാൻ പോണത്. അതിനുള്ളിൽ തന്നെ ഇവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ശരിയാക്കിയാൽ കൊള്ളാം, അതല്ല ഇങ്ങനെ തന്നെയാണ് ഇറക്കണമെന്നാണ് തീരുമാനമെങ്കിൽ ഇനി പറഞ്ഞിട്ട് വന്ന കാര്യമില്ല. നമ്മുടെ പ്രഭാസനൻ്റെ കാര്യമാണ് കഷ്ടം. കാരണം പ്രഭാസനെ അഭിനയിച്ച മിക്ക പടങ്ങളും ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബാഹുബലിക്ക് ശേഷം ഒരു ഹിറ്റ് ഇപ്പം കൊടുത്തില്ല. ലൈക്ക് നമ്മുടെ സാഹോ, ഇപ്പം വന്ന രാധേശ്യാം, അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഇപ്പം പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം സലാറാണ് ഒരു പ്രതീക്ഷ, അതെന്താവെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും ഈ ഒരു ആദിപുരുഷ് വന്ന് എന്തെങ്കിലും ചെയ്തവരെ ഈ ഒരു റിലീസ് ആവുന്നതിന് മുമ്പേ റെഡിയാക്കി വെച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് തോന്നുന്നു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കണ്ടേക്ക് മറക്കാതെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust.